ോ പോയി വന്നപ്പോഴത്തേക്ക് നേരം പൂതിരിയായി എന്റെ തൊമ്മിച്ചേട്ടാ. ചേടാ നിന്റെ മസിലെല്ലാം തൊലിയും പൊളിച്ച് വന്നല്ലോ. ഇതൊക്കെ എന്റെ മസിൽ, മസിൽ വരാൻ കിടക്കണേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. നിന്റെ അപ്പന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മക്ക് നിന്റെ അപ്പനെ കുറിച്ച് ഭയങ്കര മതിപ്പ കേട്ടോ. പ്രേമിച്ചു കിട്ടിയല്ലേ, ഇത്തിരി മതിപ്പൊക്കെ ഉണ്ടാവും. അന്ന് നീ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ കഥകള്. ചരിത്രം കേക്കണോ? നേരെ വെളുത്തു കഴിഞ്ഞ മനുഷ്യൻ പതിരാ പണിയാ. ഞാൻ കഷ്ടപ്പെട്ട് മുട്ടിച്ച് എന്റെ ഉരുളിടാ നിച്ചാൻ. എടാ നിച്ചാൻ, അവിടെ നിച്ചാൻ. ഇത് വാപ്പാടെ ഉമ്മാക്ക് ശ്രീധരൻ കിട്ടി ഉരുളിയൊന്നുമില്ലല്ലോ, കരക്കാരെ വീട്ടിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്നല്ലേ. പതുക്കെ പറയടാ, ടെമ്പറത്തിലെ ദേവിക്ക് കൂട്ടുപായസം വെക്കുന്ന ഉരുളിയാ. വാപ്പ എന്ത് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയെന്ന് അറിയാവോ? അത് പിറ്റാ നിനക്ക് ശാപം കിട്ടും, ദേവി ശാപം കിട്ടും. കട്ടത് വാപ്പ അല്ലേ, ശാപം വാപ്പ തന്നെ മേടിച്ചു. എന്നെ പഴയ കൂട്ടിട്ട് ഓടിക്കരുത്, എനിക്ക് ഓടാൻ വയ്യ. പഴയ കൂട്ട് പിക്കപ്പില്ല, നിന്റെ ഉമ്മാക്ക് അറിയാത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദ്യം ചെയ്തോണ്ടിരുന്നപ്പോ അറിയാതെ ഞാനൊന്ന് മയങ്ങി. ആ സമയം നോക്കി നീ കടന്നു ചൊല്ലടാ, നിന്നെന്റെ കയ്യിൽ കിട്ടില്ലെന്ന് കരുതിയടാ റാസ്ക്കൽ. സാറ് മനസമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടെന്ന് കണ്ട് ഞാൻ മുങ്ങിയതാ. നീ മുങ്ങി അന്ന് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറയടാ, നീ ആരെയാ കൊല്ലാൻ ഓടിച്ചത്? അതെന്റെ മകനാ. സ്വന്തം മകനെ കൊല്ലാൻ ഓടിക്കുന്നോടാ റാസ്ക്കൽ. അയ്യോ, ഞാൻ കൊല്ലാൻ ഓടിച്ചല്ല, ഞാൻ കട്ടോണ്ട് വന്ന അല്ല. ഞാൻ കടയിൽ നിന്ന് ഉരുളി ആ തെണ്ടി കട്ടോണ്ട് ഓടി. നീ കട്ടോണ്ട് വന്ന ഉരുളി അവ അടിച്ചോണ്ട് പോയി. കട്ടോണ്ട് പോയി. ആ ഉരുളി എവിടെ നിന്നാടാ? സത്യം പറഞ്ഞാ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. സത്യം പറഞ്ഞ മാപ്പ് സാക്ഷി, നിന്നെ ഞാൻ ഉരുടിയാ. പാവം മനസമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യാം. ഇടി ഭൂദേവി, എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു. എന്താ ചേട്ടാ, എന്താ കാര്യം? എന്താ കാര്യം എനിക്കിപ്പോ അറിയണം. എന്താന്നോ? ഈ സാധനം നിന്റെ കയ്യില് ഇവിടെ എപ്പോ എങ്ങനെ വന്നു? അയ്യോ, അപ്പൊ ചേട്ടന്റെ അല്ലേ ഇങ്ങനത്തെ ചോപ്പ് കളറുള്ള സാധനം? എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, അറിയാവോ? ഓ ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂദേവി, എനിക്ക് ഇപ്പൊ അറിയണം. അവ എവിടെ? ആരെ? ആരാന്നോ? എന്റെ കോളത്ത് നിന്ന് പറയുകയാണ് സത്യം. ഞാൻ ഇത് തെളിയിക്കും. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അറിഞ്ഞതല്ല. എന്റെ ദൈവമേ, ഇറങ്ങി പോടാ പട്ടി ജബാറ. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എവിടെയാന്ന് ആറി? അവനെ ജബാർ ഓഫ് ദി മെമ്മോറിയൽ ആക്കി ഞാൻ. എന്തായിരുന്നോ എവിടെ അവൻ? സമരം കഴിഞ്ഞാൽ പറയ. എന്റെ പൊന്നു പാത്തുമ്മാ, ജബാർക്കേടാ ഈ സാധനം? അറിയാതെ എന്റെ കയ്യിൽ പെട്ടുപോയി. എന്റെ പേർച്ചാനെ, എന്റെ കെട്ടെ പോയേ. അപ്പോ എല്ലാരും പോ വീട്ടിനകത്തോട്ട്. കയറി പൊടി പൊടി അകത്തോട്ട് കയറി പൊടി. നാളിനി അല്ലെ, നീ ഇവിടെ നിന്നാലേ നിന്റെ സ്വഭാവം നന്നായി. ഞാനേതാ
ഒരു പ്രശ്നമില്ല ജബാറേ, അത് നമ്മളെ പെണ്ണുങ്ങൾ തമ്മിൽ ഡിസ്ക്വാളിഫിക്കേഷൻ. ആ പിന്നെ ഒരു സാധനം കളഞ്ഞിട്ട് അറിയാം, വീട്ടിലേൽപ്പിച്ചിട്ടുണ്ട്. എന്ത് സാധനം? എന്താണെന്നോ സ്കോണ. വെരി നൈസ്. ഓക്കേ, അമേരിക്കന ചായ ഓറയും കാണുമോ? എനിക്കൊന്നും അറിയാൻ മേലെ തട്ടിക്കളയണോ? എനിക്കൊരു സംശയം, നമ്മൾ യുദ്ധത്തിന് പോവാണോ അതോ കക്കാ പട്ടാളക്കാർക്ക് ഒരു ഏതൊരു കള്ളനും ഒരു ദിവസം ഉണ്ടായിരിക്കും. എല്ലാ ഓപ്പറേഷൻസും ഞാൻ ചെയ്യും. ഹലോ, നീ ഇതവിടെ കയറി പോവാ. എടാ മോളി ചെന്ന് ഓട് വിളിച്ച് അകത്ത് കയറാ. ഓടിച്ചു അകത്ത് കയറണം. എടാ ഓട് വിളിച്ച് അകത്ത് കയറാ. എടാ ഇത് വാർക്കപ്പുറം. എടാ മണ്ട, എങ്കിൽ വാർക്ക വിളിച്ച് അകത്ത് കയറാ. ഒച്ച ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തല്ലേ. എടാ ഒച്ച ഉണ്ടാക്കി. ആ ഷട്ട് അപ്പ് യുവർ മൗത്ത്. കഥ തുറക്കാൻ ബെല്ലൊന്നും കാണുന്നില്ല. ഞാൻ പിസിൽ അടിക്കാം. ഓ മണ്ടത്തിന് കാണിക്കാൻ കുത്തി തുറക്കാൻ നോക്കടാ. വേറെ മാറണം, ഞാൻ തുറക്കാവണം. ഇങ്ങനൊന്നും തുറക്കാൻ പറ്റില്ല. ഞാൻ 1 2 3 പറയും, അപ്പൊ ഇടിച്ച് തുറന്നോളാം. 1 2 3 ഇത് തുറന്ന് കിടക്കാരുന്നില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാ പോരാ. പെട്ടെന്ന് അവിടെ തുറക്ക. ഇതിനകത്തൊരു കോപ്പൂല്ല, വെറുതെ പണി മെനക്കടായോ? അമേരിക്കക്കാരന്റെ വീടല്ലേ, എന്തെങ്കിലും കാണാതിരിക്കില്ല. നോക്ക്, എന്തെങ്കിലും കിട്ടാൻ ഇവിടെ തന്നെ എടുത്തു വെച്ചിരിക്കാം. കിട്ടണെങ്കിൽ പണിയാണ്. മക്കളെ, എന്തോ അപ്പ മരിക്കാൻ പോവാ. അതിനു മുമ്പ് മക്കളോടൊരു കാര്യം പറയാനുണ്ട്. റോമിന്ന് റോയിച്ചൻ എത്തിയോ? മസ്കറ്റിൽ നിന്ന് മറിയാമ വന്നോ? ഇല്ല. കൊറിയെന്ന് കറിയായിരിക്കും. മക്കളെ, എന്തോ കട്ടിലടിയിലെ തകരപ്പെട്ടി, തകരപ്പെട്ടിയിൽ 10 ലക്ഷം. 10 ലക്ഷം രൂപ തകരപ്പെട്ടിയിൽ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞത്. തട്ടിപ്പോയോ? എടാ എത്രയും പെട്ടെന്ന് തകരപ്പെട്ടി നമുക്ക് അടിച്ചു മാറ്റാം. എടുത്തോ, നീ അടിച്ചു വിട്ടോ. യാക്കോബായ നമ്മുടെ പ്രാർത്ഥന കേട്ടടാ. കാശ് തന്ന എന്റെ ശവമേ അളിയാ. ഒരുപാട് രൂപയുണ്ടോ കൂടെ? 10 ലക്ഷം രൂപയ്ക്ക് ഭയങ്കര കാനമാണെന്ന് എനിക്കറിയാം. നിനക്ക് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേടാ. ഞാൻ എടുത്തോളാം. ഞാൻ അതെ, 10 ലക്ഷം രൂപയ്ക്ക് കനമുണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് നടക്കണം. ആര് വേണമെങ്കിലും എടുത്തു. ഇതുകൊണ്ട് നമുക്ക് ബോംബെ പോയി അടിച്ച് പൊളിക്കണം. അത് ശരിയാ, നമുക്ക് ബോംബെ പോയിട്ട് അടിച്ച് പൊളിക്കണം. പോലീസ് വന്നാൽ സത്യം പറയടാ. പറയൊക്കെ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ കിളവനെ കഴുത്തു തിരിച്ച് കൊല്ലുകയായിരുന്നു. ഞങ്ങളൊന്നും ചെയ്യില്ല സാറേ. അപ്പൊ 10 ലക്ഷം കിട്ടിയില്ലെങ്കിൽ സാറോടെ 10 ലക്ഷം രൂപ കൊടുത്തു സാറേ. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ സാറേ സാറേ. ഭായി ഒരു സംശയം ചോദിച്ചോട്ടെ? അധോലോകക്കാർക്ക് ഭയങ്കര പകയാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ജാവീദ് എബ്രഹാം, ജോസഫ് പാട്ടീൽ, ഛോട്ടാ രാജു, മുന്നഭായി എന്നു വേണ്ട എന്റെ മുന്നിൽ നിന്നാ മുട്ടിടിക്കാത്ത ഒരു പട്ടി ബോംബെ അതോലോകത്ത് ഉണ്ടാവില്ല. അതാണ് ചാക്കോ ഭായ്. 1942 എ ലവ് സ്റ്റോറി. 1990 തോന്നുന്നു അന്ധേരി മാർക്കറ്റിൽ ഗുണ്ടാപ്പിരിവ് നടത്താൻ കുറെ ഗുണ്ടകളുമായിട്ടൊരു പയ്യൻ വരുന്നു. അവന്റെ പേരാണ് ജാവീദ് എബ്രഹാം. അതെന്റെ ഏറിയാണല്ലോ. മുട്ടുകാരി എന്തെങ്കിലും വിളിക്കും. ജുഹു ബീച്ചിന് ഇപ്പുറത്തേക്ക് കാല് വെച്ചാൽ എന്ന് ഞാൻ അവനോട് പറഞ്ഞു.
അവനോട് അന്ധേരി എന്നൊരു അടി തുടങ്ങിയിട്ട് ദാദർ വരെ ഞാൻ അവനെ പൊതിരെ തന്നെയല്ല. പോലീസ് വന്നു, ആകെ ബഹളം, പിന്നെ തോക്കുകൊണ്ടുള്ള കളിയാണ്. ഏതാണ്ട് 24 ശവം അവിടെ വീണു. എന്നിട്ട് നമുക്കതിന്റെ അഹങ്കാരം ഇല്ലല്ലോ. അല്ല ചാക്കോ, ചാക്കോബായി ഈ ഓകെ ഹോട്ടലിന് തോക്ക് കണ്ടിട്ടുണ്ടോ? ഇത് കേട്ടാ വിട്ടി തരം പറയാതിരിക്കണോ? അധോലോക നായകൻ എ കെ 47 കണ്ടിട്ടുണ്ടോന്ന് ആരും ഞെട്ടരുത്. ഇതാണ് എ കെ 47. ഇനി ആരും കണ്ടില്ലെന്ന് പറയരുത്. ഇനി ഞാനൊരു സത്യം പറയാം. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് അറിയാവോ? ധീരരായ ഈ മൂന്ന് ചെറുപ്പക്കാരെ ഉടനെ തന്നെ ബോംബെ അധോലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവർ അധോലോകത്തിന്റെ മക്കളാണ്. എനിക്ക് ശേഷം ബോംബെ അധോലോകം ഭരിക്കുന്നത് ഇവരായിരിക്കും. വെറുതെ എന്തിനു ഹിന്ദിക്കാർക്ക് കൊടുക്കണം, മലയാളി ഭരിക്കല്ലേ. എനിക്ക് ബോംബയ്ക്കും ഗുണം അടിച്ചോ വിടുവില്ല മനുഷ്യനെ. പോയിട്ട് വരട്ടെ. എന്റെ പൊന്ന് ചാക്കോബായി, കരക്കാരുടെ ഇടിയും തൊഴിയും കൂടാതെ വളർത്തിയ മക്കളാ, സ്വന്തം മക്കളെ പോലെ നോക്കിക്കോണം. അതെ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നല്ല ചുട്ട പടപടച്ചോണം. പെടാനായി വെടി ഗോലി മരുങ്ക. ഓ സോഡാ ഗോലി. അരെ ചുപ്പ്. അതെ അതെ, ഡിഫിക്കലം കപ്പാസിറ്റി. ഖാമോഷ്. അതെന്തുവാ? തന്നോടല്ല ചാക്കോബായിക്ക് മനസ്സിലായിക്കാം. അതെ ചാക്കോബായി, ചാക്കോബായി, ലോകത്ത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എനിക്ക് തരണേ. ഗോൾഡ് ഈസ് ഗോൾഡ്. സമജനേ. വയസ്സന്മാർക്ക് അവിടെ ഒരു പണിയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവിടെ പണിയില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം? അരേ കുത്താക്ക പുത്ര, ചീസ് ബഡി ഹേ മസ്ത് മസ്ത്. അതെ, ഡ്യൂട്ടിക്കിടയിൽ പെട്ടെന്ന് ഉറങ്ങാതിരിക്കാനുള്ള വല്ല ഗുളികയും മുംബൈയിൽ കിട്ടുമെങ്കിലേ അതൊന്ന് മേടിച്ചോണ്ട് വരണമെന്ന് വേണ്ടി പറയാൻ വന്നതാ. ദാദാ സഞ്ജി, ഉറങ്ങാതിരിക്കാനുള്ള ഗുളിക മാത്രമല്ല മറ്റ് പലതിനും കിട്ടും. ഓക്കെ ചാക്കോ, കൊച്ചിൻ മുംബൈ. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ, ഇതാണ് കൊച്ചിയുടെ യഥാർത്ഥ പേസ് എന്ന് വെച്ചാൽ ആമുഖം. കൊച്ചി എന്നാൽ അതിവിശാല നീരുമയുടെ, ഒരു തണുത്തുറഞ്ഞ നീരുറവയുടെ, ആന്തോളനത്തിന്റെ ഒരു കൊച്ചു സ്പന്ദനമാണ്. കൊച്ചിയെ പറ്റി പറഞ്ഞാൽ, അതെ ഇതാണ് പാലാരിവട്ടം
ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബസ്സിൽ ചാടി കയറിയാൽ നേരെ ചെല്ലുന്നത് ലിസി, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മേനക, വലത്തോട്ട് തിരിഞ്ഞാൽ എന്താണ് പത്മ, അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് സവിത, സരിത, സംഗീത, അങ്ങനെ അങ്ങ് പോവും. അപ്പൊ കൊച്ചിന് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളോ? അതെ, അവരുടെ ഒക്കെ ഭർത്താക്കന്മാരങ്ങ് ഗൾഫിലാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അരേ സാലേ കുത്തേക്ക കമിന, ചോദ്യം വേണ്ട, പറയുന്നതനുസരിച്ചാ മതി. ഈ വൻകുടൽ പോലെ കാണുന്നതാണ് വൻകടൽ, ഇത് മറൈൻ ഡ്രൈവ്, അതായത് തൂക്കുപാലം. മനസ്സിലായില്ല അല്ലേ? ഇല്ല. തൂക്ക് ഫ്രിഡ്ജ്, ഇവിടങ്ങളിലാണ് സ്ഥലം എസ് ഐ തീക്കണിൽ 12 ആവാസ കേന്ദ്രം. അവനെ സൂക്ഷിക്കണം. ശ്രദ്ധിച്ചു നോക്കൂ, ഈ കറുത്ത വരകൾ കംപ്ലീറ്റ് ഊടുവഴികളാണ്, അതായത് ഇടവഴികൾ. കഷ്ടം, പോലീസ് ഓടിക്കുമ്പോ രക്ഷപ്പെടാ മണ്ട. ബാഡ് ബോയ്സ്. അരെ തും ലോഗ് കിസിസെ പ്യാർ ഹോ ജാ. അതെ അതെ. ഇതെന്താ ഇതിന് ചുറ്റും വെളുത്ത് കാണുന്നത്? ആ വെളുത്ത് കാണുന്നതാണ് കൊച്ചി കായൽ. ഇതുവഴിയാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകളും കുഴൽപ്പണങ്ങളും ഒഴുകി 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 വരുന്നത്. കുഴൽപ്പണം ഒക്കെ ഒഴുകി ഒഴുകി വരുവോ? കുഴൽപ്പണം പിന്നെ ഒഴുകി വരാതെ മുങ്ങിപ്പോടാ. ഒഴുകി വന്നാ ഞങ്ങൾ അപ്പ പോക്കും. അതെന്താ ഞങ്ങൾക്ക് നീന്തലറിയാം? അതൊക്കെ പോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടോ? ഞാൻ ഒരെണ്ണം നടത്തിയിട്ടുണ്ട്. മിടുക്കൻ, അടി ചീറ്റി പോയി. ഓഹോ, പോക്കറ്റടി പിടിച്ചു പറി. കഷ്ടം. അപ്പൊ ഒന്നിനും എക്സ്പീരിയൻസ് ഇല്ലല്ലേ? എങ്കിൽ പോക്കറ്റടിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ക്ലാസ് തരാം. ഏ, ഇതിങ്ങനെ എടുത്ത് കീറി പകുതി മുറിച്ച് അതിങ്ങനെ ഭദ്രമായി രണ്ടു വിരലുകൾക്കിടയിൽ വെക്കുക. എഴുന്നേൽക്കൂ. ഇതാ ഈ ബ്ലൈഡ് വിരലുകൾക്കിടയിൽ ഇതുപോലെ പിടിക്കൂ, ഞാൻ പിടിച്ചിരുന്നത് പോലെ ഭദ്രമായി പിടിക്കൂ. പിടിച്ചോ? ഇതൊരു തിരക്കുള്ള ബസ്സാണെന്ന് കരുതുക, തിരക്കുള്ള ബസ്. ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന കഥപാക്യനായ ഒരു യാത്രക്കാരൻ. ഇനി എല്ലാരും കമ്പി പിടിച്ച് ചേർന്ന് നിന്നോളൂ. ആ തിരക്കുണ്ടാക്കിക്കോളൂ. കമ്പി കമ്പി കമ്പിയിൽ പിടിച്ചു നിൽക്കാനേ പറഞ്ഞുള്ളൂ. എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ 30,000 രൂപയുണ്ട്. എത്രയുണ്ട്? 30,000 രൂപ. അവന്റെ അണ്ടർവെയറിനുള്ളിലെ 30,000 രൂപയാണ് നിങ്ങളുടെ ലക്ഷ്യം. യെസ് 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 യെസ്. ആ തിരക്കുണ്ടാക്കൂ, തിരക്കുണ്ടാക്കൂ, ചേർന്ന് നിൽക്കൂ, തിരക്കുണ്ടാക്കൂ. ആ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ലക്ഷ്യമാക്കി നീങ്ങൂ, നീങ്ങിക്കൊള്ളൂ. ലക്ഷ്യം തെറ്റുന്നു, താഴോട്ട്. സാധനം ലക്ഷ്യമാക്കി നീങ്ങൂ, സാധനം ലക്ഷ്യമാക്കി നീങ്ങൂ. അറുത്തെടുക്കൂ. ഇതാണ് ഇനി നിങ്ങളുടെ വസ്ത്രങ്ങൾ. എന്ത് കൃത്യം! അമ്മച്ചിയാണെങ്കിലും സുധീറിന്റെ ഓർമ്മകൾ എത്ര കൃത്യം! താങ്ക് യു സർ. എടോ, ഇത്രയും കാലത്ത് അന്വേഷണം കൊണ്ട് തനിക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ? കിട്ടിയിട്ടുണ്ട് സർ. എന്റെ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ നിന്നും വളരെ വിലപ്പെട്ട കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് സർ. എന്താണ്? രാത്രിയുടെ അന്ത്യയാമം, ചുറ്റും കുറ്റാക്കുരുണ്ട്, എങ്ങും ഭയാനകമായ കനത്ത നിശബ്ദം, അങ്ങിങ്ങ് തെരുവുനായ്ക്കളുടെ ഓരിയും, കോർപ്പറേഷൻ ടവറിലെ ക്ലോക്കിൽ മണി 3 അടിച്ചു. മറൈൻ ഡ്രൈവിനെ ലക്ഷ്യമാക്കി ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വന്നു, സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. എന്ത് വണ്ടി? ഉന്തുവണ്ടി. ആ ഉന്തുവണ്ടിയിൽ നിന്നും സുന്ദരിയായ ഒരു കിളുന്ത പെണ്ണിന്റെ ചന്തമുള്ള ശവം അവർ ഉന്തി താഴെ ഇട്ടു. ആരെ? അതാണ് സർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞാൽ കൂടി പോവും. പോരോ, പോ. തന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആണുങ്ങൾ വരും. സർ, വിത്തിൻ 22 hours മുഴുവൻ പ്രതികളെയും ഞാൻ പൊക്കിയിരിക്കും. ഈ തീക്കനൽ സുധീരൻ ആരാണെന്ന് ഈ വേൾഡിനെ ഞാൻ വിളിച്ചറിയിക്കും. വിത്തിൻ 22 hours 2 മണിക്കൂർ റെസ്റ്റ്, ദെൻ അറസ്റ്റ്. അവൾ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം അവൾ അറിയാതെ നാം ഫോളോ. വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കിട്ടിയാൽ പട്ടിക്ക് സംശയം തോന്നരുത്. പട്ടിക്കോ? എടോ, പട്ടിക്കും പോലീസുകാർക്കും സംശയം തോന്നുന്ന തെളിവുകൾ ഉണ്ടാവരുത്.
കൊല കലാകാരന്മാർക്കുള്ളതാണ്, അത് കലാപരമായിട്ട് ചെയ്യണം. അതിന് സാഹിത്യം ഉണ്ടാവും, കൊലയ്ക്കൊരു കലാ മുഞ്ചകം ഉണ്ടാവും. കമാൻഡ് ബോയ്സ്, ആ സുന്ദരി ഇങ്ങോട്ട് ആനയിക്കൂ. ഇതാണ് നിങ്ങൾ കൊല്ലേണ്ട പെൺകുട്ടി. എങ്ങനെയാണ് നിങ്ങൾ ഇവളെ കൊല്ലാൻ പോകുന്നത്? ഇവളെ ഞങ്ങൾ എങ്ങനെ കൊല്ലണം? ആ കത്തി കൈ തന്നത് എനിക്ക് ഷേവ് ചെയ്ത് തരാനല്ല. കുത്തി കൊടല് പുറത്തെടുക്കടാ. അത് തന്നെ. അവളെ എത്തില്ലേ? കുറച്ചുകൂടെ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. കഴിച്ചു പറ്റി പള്ള കളഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സക്സസ് ആയാൽ രൂപ 15,000 കിട്ടും. ഇല്ലെങ്കിൽ പന്നിക്കണ്ണ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സബ്കോ മാർഡാലേക്ക്. അപ്പൊ നാളെ തന്നെ ഓപ്പറേഷൻ ആരംഭിക്കാം. സാർ അവരവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നോ? എന്താ പ്രശ്നം? നിയമസഭാ മന്ദിരോ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ? അല്ല സാർ. ആരോടാ ഇവരൊക്കെ? ഞങ്ങള് കോണാത്തുനിന്ന് വരിക. മൂന്ന് മക്കളുണ്ട് ഇവിടെ, അവരൊന്നും വിട്ടു കിട്ടാൻ വേണ്ടി. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം വേറെ ഒന്നും അല്ലേ. ഞങ്ങളുടെ മക്കളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള, അവരൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. ആരാടോ ഇവരുടെ മക്കൾ? സാറെ, ജയിലിൽ കിടക്കുന്ന മൂന്ന് പിള്ളേരല്ലേ, അവരുടെ കാര്യം മറ്റേ അല്ല. അവന്മാരുടെ രക്ഷകർത്താക്കളാണോ? നമസ്കാരം. ഞാൻ രക്ഷകർത്താക്കളെ ഒന്ന് മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എടോ, ഇവരെയൊക്കെ ഇവിടെ ഒന്ന് ഇരുത്താൻ ചെയ്യാറ്റില്ല. ഞങ്ങൾ ഇവിടെ നിന്നോണ്ടിരുന്നോളാം. ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട്, ഓക്കരികളായിട്ട്, ഭവന ഭേദനം, പിടിച്ചുപറി, ബലാത്സംഗം, വധശ്രമം, കിഡ്നാപ്പിംഗ്, മിനിമം വധശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാ അവന്മാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വിട്ടുകിട്ടത്തില്ല. വിട്ട് കിട്ടില്ല. അപ്പൊ ജാമ്യം കിട്ടില്ല. ജാമ്യം കിട്ടില്ല. അവന്മാരെ കൊണ്ടുപോകാനും പറ്റില്ല. എന്ത് കൊണ്ട്? എന്റെ പൊന്ന് സാറേ, ഇത് വയലന്റ് കേസാ. എന്നാലും നോർത്ത് സ്റ്റേഷൻ ആക്രമിച്ചത് ഇവരല്ലേ? ഇന്ന ഫോൺ എടുത്ത് കണ്ട്രോൾ എങ്ങനെയെങ്കിലും പോയി അവന്മാരെ കണ്ട്രോൾ ചെയ്തോ. ഇല്ല സാർ. എന്നാ ഉള്ളത് കൊണ്ട് കണ്ട്രോൾ ചെയ്തോ? എന്താ കണ്ട്രോൾ? എല്ലാവർക്കും അറിയാതിരിക്കുക. തൽക്കാലം എന്നെ അകത്തോട്ട് കയറ്റിയത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ എല്ലാരും പുറത്തോട്ട് ഇറക്കി വിടും. ഞാൻ അകത്ത് കിടന്നാലും അവൻ അകത്ത് തന്നെ കിടക്കും. കരയാതെ കരയാതെ അവൻ മെടുക്കനാടി. എനിക്ക് കിടക്കാൻ പറ്റാത്ത സ്ഥലത്ത് അവൻ കയറി കിടക്കുന്നത്. പൂജ പരിസരത്ത് കയറി കിടക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് എന്റെ കണ്ണടക്കാൻ. എന്റെ പടിയും തൊപ്പിയൊക്കെ എവിടെയാണോ? എവിടെയാണോ? ഞാനെടുത്തില്ല. ഒന്നങ്ങോട്ട് ചെല്ലണോ?